ഫ്രണ്ട്സ്, വെൽക്കം ടു മുറുസ് വ്ളോഗ്സ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ പറമ്പിക്കൂട് അടക്കൽ സീരീസിന്റെ ബിഹൈൻഡ് ദ സീൻസ് ആണ്. അതായത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പറമ്പിൽ നിന്ന് ഈ ഒരു സംഭവങ്ങൾ കളക്ട് ചെയ്യുന്ന ഒരു വീഡിയോ പോലെ ചെയ്യുമോ എന്ന്. അപ്പം ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് എവിടെ നിന്നാണ് ഈ പറമ്പിൽ നിന്ന് സാധനം എടുക്കുന്നതാണോ ഇല്ലല്ലോ വീഡിയോയിൽ ക്രാഫ്റ്റ് മാത്രമേ കാണാനുള്ളതെന്നൊക്കെ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഫണ്ണിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ആ ഒരു സീരീസിന്റെ പേര് വെച്ചിട്ട് നമ്മൾ ചുമ്മാ. അപ്പം ആ ഒരു സീരീസിന്റെ പേര് വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഇൻട്രോ പറയുന്നത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അല്ല എന്തോന്ന് ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറമ്പിൽ കൂടെ നടന്നപ്പോൾ നമുക്കൊരു ഇലയാണ് കിട്ടിയത്. അങ്ങനെ ആ ഒരു ഇൻട്രോ പറയുന്നത് ആ ഒരു സീരീസിൻ്റെ പേര് വെച്ചിട്ടാട്ടോ. ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ട് പറയണതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ പറമ്പിൽ നിന്ന് സാധനങ്ങൾ കളക്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന്. നമുക്ക് കിട്ടുന്ന സംഭവങ്ങളൊക്കെ നമ്മളിതേ ബാക്കിലൊരു ബാഗൊക്കെ ഉണ്ട്, ആ ഒരു ബാഗിലാക്കും. അപ്പോൾ ഞാൻ ശരിക്കും സൺഡേ ആണ്, വൈകിട്ടാണ് ഈ പറമ്പിൽ നിന്ന് സംഭവങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഷോർട്ട് വീഡിയോ ആണ്, നമുക്ക് പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റും. നമ്മൾ വൈകിട്ടായതുകൊണ്ട് തന്നെ കുറേ നേരം സൺഡേ ആയതുകൊണ്ട് നമ്മൾ കുറേ നേരം ഷട്ടിൽ കളിച്ച്, അതായത് സൈക്കിൾ കെട്ടി, പിന്നെ കുറേ നേരം ക്രിക്കറ്റൊക്കെ കളിച്ച് അതിനുശേഷമാണ് ഇപ്പോൾ നമ്മൾ സംഭവങ്ങളൊക്കെ പറക്കാനായിട്ട് പറമ്പിലോട്ട് വരുന്നത്. പാർട്ട് ടുവിൽ ഞാൻ കാണിക്കുന്നത് ഈ ഒരു വീഡിയോ പിടിക്കുന്നത് എങ്ങനെയാണ്, പിന്നെ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെയാണ് പാർട്ട് ടു പറമ്പിക്കൂടെ നടക്കൽ പാർട്ട് ടുവിൽ കാണിക്കുന്നത്. പാർട്ട് വൺ ആണ് ഇത്. ഇതിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന സംഭവങ്ങൾ, അതായത് നമുക്ക് പറമ്പിൽ നിന്ന് കിട്ടുന്ന ഇലയും പിന്നെ കുറച്ച് മടലും സംഭവങ്ങളൊക്കെ കളക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇപ്പോഴേ പോയി കഴിഞ്ഞാൽ നമുക്ക് സന്ധ്യ ആകുമ്പോൾ വീട്ടിൽ കയറാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറമ്പിൽ നിന്ന് സാധനങ്ങളും കളക്ട് ചെയ്യും, അതുപോലെ തന്നെ കുറച്ച് പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങൾ, പിന്നെ എന്താണ് പറമ്പിലുള്ള കുറച്ച് പക്ഷികൾ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറമ്പിൽ നിന്ന് കുറച്ച് പ്രകൃതി രമണീയമായിട്ടുള്ള സംഭവങ്ങൾ, അതുപോലെ തന്നെ പറമ്പിൽ കാണുന്ന കുറേ ബേർഡ്സുകൾ സംഭവങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ എന്താ മൈന, ഉപ്പൻ, പിന്നെ കിങ് ഫിഷർ, അങ്ങനത്തെ കുറേ ബേർഡ്സുകൾ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ബേർഡ്സുകൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. എന്താ ആ ബേർഡ്സിൻ്റെ നെയിം എന്താണെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് സെക്ഷനിൽ പറയണം ഞാൻ കാണിക്കുന്ന ബേർഡുകളുടെ പേരെന്താണ്. അപ്പോൾ ഇവിടെയുള്ള ബേർഡുകളൊക്കെയാണ് ഞാൻ കാണിച്ചുതരാൻ പോകുന്നത്. അത് കാണുന്നെങ്കിൽ കാണിച്ചതട്ടോ, സാധാരണ ഞാൻ പറമ്പിൽ പോകുമ്പോൾ ഇതിനെയൊക്കെ കാണുന്നതാണ്. അപ്പം ഇപ്പോൾ വീഡിയോയും കൊണ്ടുപോകുന്നതുകൊണ്ട് എല്ലാവരും വരുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കാണുന്നെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് നമ്മൾ ആദ്യമായിട്ട് കണ്ടത് ഒരു ഓന്തിനാണ് കേട്ടോ. അപ്പോൾ ആ പുള്ളി മതിലിൽ നിന്ന് നേരെ തെങ്ങിലേക്ക് ഇതുപോലെ കയറി അങ്ങ് പോവാണ്. അപ്പോൾ തെങ്ങ് നല്ല ഉയരമുണ്ട്. അപ്പോൾ പുള്ളി പകുതി പകുതി വരെ കയറി കയറി എത്തിങ്ങിയ ഇയാൾക്ക് മുകള് വരെ കയറാനുണ്ട്. അപ്പോൾ ആദ്യം നമ്മളൊരു ഓന്തിനെയാണ് കണ്ടത്. അതെന്തായാലും എല്ലാവർക്കും മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞത്. ഇങ്ങനെ ലൈൻ കമ്പികളുടെ ഇടയ്ക്ക് ഒരു മീനല്ല ഒരു ബേർഡ് ഇരിപ്പുണ്ട്. മീനിൻ്റെയൊക്കെ ടെയിൽ ഉള്ള ഒരു ടൈപ്പ് ബേർഡാണ് കേട്ടോ. അതിൻ്റെ പേര് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. പിന്നെ നമ്മളൊരു ഉപ്പനെ കണ്ട്, അത് പക്ഷേ പറന്നുപോയി. പിന്നെ അതേ ഒരു കാക്ക അവിടെ ഇരിപ്പുണ്ട്. കാക്ക എല്ലാവരും വീട്ടുകൂട്ടത്തിലുള്ളൊരു സംഭവമാണ്. അപ്പം അതിൻ്റെയൊക്കെ പേരെ എല്ലാവർക്കും അറിയായിരിക്കും. ഇനി നമുക്ക് വേറെ ഒരാളുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ്റെ പേരെന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ പറയുക. അതാ നമ്മുടെ ആ ഒരു തെങ്ങിലേക്ക് കയറി പോകുന്നുണ്ട് ആൾ. അപ്പോൾ ഇത്രയൊക്കെ ആൾക്കാരെ നമ്മൾ കണ്ടുള്ളൂ. ഇനി നമുക്ക് സംഭവങ്ങൾ പറക്കാൻ പോവാം. ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ പറമ്പിക്കൂടെയുള്ള യാത്ര തുടങ്ങാം. ഒരുപാട് പേര് എൻ്റെ പ്ലേസും വീടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ക്യു എൻ എ വീഡിയോയിൽ പറയാം. അപ്പോൾ എൻ്റെ വീട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എൻ്റെ വീട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വീട്. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിച്ചു തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിച്ചത് നമ്മൾ വീടിൻ്റെ മുമ്പിലുള്ള പറമ്പിലാണ് ഉള്ളത്. നമുക്കൊരു മതിലൊക്കെ ഉണ്ട്, കുറേ മതിലൊക്കെ ചാടാനുണ്ട്. കുറേ ചാടിയാലേ നമുക്ക് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. പക്ഷേ ഇങ്ങോട്ടൊക്കെ പോയാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു ഒരുപാട് പ്രാണികളും പാമ്പും എല്ലാം ഉണ്ട്. അപ്പോൾ ഒരുപാട് പ്രാണികളും പാമ്പൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ കടിയൊക്കെ കൊള്ളുമെന്നൊരു പേടി. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള സംഭവങ്ങളൊക്കെ പറക്കാം. ഫ്രണ്ട്സ്, സാധാരണ ഈ ഏരിയ കുറേ കല്ലൊക്കെ കിട്ടും. കല്ല് അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇതോ ഒരു തൊണ്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ തൊണ്ട് എടുക്കണം. അതിൽ കുറേ കല്ലും സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഓരോന്നായിട്ട് പറക്കിയിട്ട് ബാഗിൻ്റെ അകത്ത് ഇടാം. അപ്പോൾ കല്ലും ഒക്കെ അടക്കണം. നമ്മളിപ്പോൾ കല്ലാണ് ഇറക്കാൻ പോണത്. അപ്പം കല്ലൊന്നും കിട്ടണല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇവിടെ നിന്നൊരു കല്ല് കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു അടിപൊളി കല്ല് ഇട്ടിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഉരച്ചിട്ടൊന്ന് സെറ്റാക്കി എടുത്ത് നമുക്ക് ഇതിൽ പെയിൻറ് അടിക്കാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് കല്ല് ആദ്യം ബാഗിലിടാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് മരത്തിൻ്റെ താഴെ നിന്ന് കുറച്ച് ഇലകൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇല പൊഴിഞ്ഞ് വീഴുന്നതാണ്. അപ്പോൾ കുറേ ഇലകൾ ഇട്ടി കുറച്ച് ഇലകൾ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഇലയിൽ ഓട്ടയും സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പെയിൻറ് ചെയ്ത ഇലയിൽ ഓട്ട ഉണ്ടായിരുന്നു. അപ്പോൾ ഓട്ട ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു പ്രൊഫഷണൽ പെയിൻറ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിലധികം ഓട്ടയൊന്നുമില്ല. നമുക്ക് ബുക്കിലൊക്കെ വെച്ചിട്ട് ഒന്ന് ഫ്ലാറ്റാക്കി എടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബാഗ് നമ്മൾ ഈ ഒരു മരത്തിൻ്റെ ചൂട്ടിലായിരുന്നു വെച്ചിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇലകളും സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട്. ഫ്രണ്ട്സ്, നമുക്ക് ഇലകളെല്ലാം ബാഗിലോട്ട് വയ്ക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ബാഗ് വെച്ചിട്ട് പോയതാണ്. ഫ്രണ്ട്സ്, നമ്മുടെ കല്ല് ഇട്ടിട്ടുണ്ട്. കല്ല് നമുക്ക് ബാഗിൽ ഇട്ടിട്ട് പോവാം. അയ്യോ, കുറേ പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു
മതിലുണ്ട് ഈ മതിൽ ചാടി കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോയാൽ കുറെ മടലും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള സംഭവങ്ങളൊക്കെ പറക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോവാം അവിടെ ആകുമ്പോൾ കുറെ ഇലകളും കല്ലുകളും മടലുകളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് പോവാം അപ്പൊ ഇന്ന് സൺഡേ വൈകിട്ടാണോ സൺഡേ ഈവനിങ് ആണ് ഞാൻ ഇതുപോലെ പറക്കാൻ പോവാറുള്ളത് ഈ ഒരു സൈഡിലാണ് കുറെ പുല്ലുകളുള്ളത് ഇനി ഈ പുല്ല് വെച്ചിട്ടാണ് നമ്മൾ പറമ്പിക്കൂട് അടക്കൽ തുടങ്ങുന്നത് തന്നെ ഈ ഒരു പുല്ലിന്റെ ഐശ്വര്യം കൊണ്ടാണ് നമ്മൾ ഇത്ര വരെ എത്തിയത് നമ്മൾ ഇവിടെ നിന്നാണ് പുല്ല് പറിച്ചത് കേട്ടോ ഫ്രണ്ട്സ് നമുക്ക് ഇതുപോലത്തെ കമ്പുകൾ ഇട്ടിട്ടുണ്ട് ഇത് നമ്മളെ പറമ്പിക്കൂട് അടക്കൽ ഫസ്റ്റ് സീരീസിൽ നമ്മൾ പുല്ല് കൊണ്ടൊരു ക്രാഫ്റ്റ് ചെയ്തില്ലേ ആ ഒരു ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ മൂടിലാണ് ഇതിന്റെ മൂട്ടിലുള്ള സംഭവം വെച്ചിട്ടാണ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്തത് അപ്പൊ ഇതുപോലത്തെ കമ്പൊക്കെ കുറെ ഇവിടെ കിടപ്പുണ്ട് അപ്പൊ അതെല്ലാം നമുക്ക് എടുത്തോണ്ട് പോവാം നമുക്ക് വലിയൊരു മടൽ കിട്ടിയിട്ടുണ്ട് അയ്യോ പൊക്കാൻ പോലും പറ്റില്ല ഇത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ബാഗിലൊന്നും വെക്കാൻ പറ്റില്ല പിന്നെ നമ്മുടെ വീട് നേരെ ആയതുകൊണ്ട് നമുക്ക് കൊണ്ട് വീട്ടിൽ ഇട്ടിട്ട് വരാം അപ്പൊ നമുക്ക് റോഡ് ക്രോസ് ചെയ്താലേ മടൽ കൊണ്ടിടാൻ പറ്റുള്ളൂ പിന്നെ ഒരു എന്താ പറയാ ഒരു തടിക്കഷ്ണം കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഇങ്ങനത്തെ ഒരു ചെറിയ തടിക്കഷ്ണം നമുക്ക് ഇവിടെ നിന്ന് കളഞ്ഞിട്ടിയിലാണ് നമ്മളൊരു സംഭവം ചെയ്തത് ആ ഒരു വീഡിയോ ആണ് നമ്മൾ ആദ്യമായിട്ട് 1K വ്യൂസ് അടിക്കുന്നത് നമ്മൾ കുറെ ആ സൈഡിലൊക്കെ പറക്കുമ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വന്നു അപ്പൊ ഇതിന്റെ അകത്ത് ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയ ഒരു സംഭവം ഈ ഒരു എന്താണ് തേങ്ങയുടെ തൊപ്പി അതിൻ്റെ ഒരു ഷേപ്പിലുള്ള ഒരു കല്ല് ഇട്ടിട്ടുണ്ട് കല്ല് ഞാൻ കാണിച്ചുതരാം അപ്പം നമ്മൾ സംഭവങ്ങളൊക്കെ കുറേയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ കുറേ ഒന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല നമ്മുടെ ബാഗിൻ്റെ അകത്തുണ്ട് അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ എടുത്ത് കാണിച്ചുതരാം പിന്നെ ഇവിടെ പാമ്പുകല്ലും ഉണ്ടാകും നമ്മൾ ചുമ്മാ റെസ്റ്റിന് വേണ്ടിയിട്ട് ഈ ഒരു മരക്കഷ്ണത്തിൻ്റെ മുകളിലൊക്കെ കയറി കുറച്ച് നേരം ഇരുന്നിട്ട് ഇനി അടുത്ത് പറക്കാൻ പോവാം അയ്യോ റെസ്റ്റ് ചെയ്യാവുമ്പോൾ നമുക്കൊരു സംഭവം കിട്ടിയിട്ടുണ്ട് ഇതിന് എന്തോന്നോ പറയുന്നു പേരെന്തിനാണോ തെങ്ങിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള സംഭവമാണ് ഞാൻ പേര് ആലോചിച്ചിട്ട് പറഞ്ഞുതരാം ഇതിൻ്റെ പേര് ക്ലാങ്ങിലെന്നാണ് പല സ്ഥലത്ത് പല പേരൊക്കെയാണ് പറയുന്നത് നമ്മുടെ കൊച്ചങ്ങയ്ക്ക് പോലെ തന്നെ പല സ്ഥലത്ത് പല പേരാണ് പറയുന്നത് നമ്മൾ ലേഡി ബഗിൻ്റെ വീഡിയോ ഇട്ടപ്പം വീഡിയോയുടെ താഴെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മച്ചിങ്ങ പിന്നെ എന്തോന്നൊക്കെ പേരുകൾ പറയുന്നുണ്ട് അത് പല സ്ഥലത്ത് പല പേരാണ് അതുകൊണ്ട് ഇതിന് പല സ്ഥലത്ത് വേറെ എന്തെങ്കിലും പേരൊക്കെ പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് പറയാം പിന്നെ ഇതിൻ്റെ മൂന്ന് സംഭവങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനത്തെ ഒരു ഉണ്ടയുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സംഭവം ഇത് നമ്മുടെ തെങ്ങിൻ്റെ ഒക്കെ മുകളിലുള്ള തേങ്ങയുടെ മുകളിലുള്ള തൊപ്പിയാണ് ഈ ഒരു സംഭവം വെച്ചിട്ട് ഈ മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർക്കായിട്ട് കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കമ്പ് കൊണ്ട് നമുക്ക് ഉപയോഗമുണ്ട് പിന്നെ നമുക്ക് ഈ കമ്പ് കൊണ്ട് ഉപയോഗമുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരാൾ ഇങ്ങനെ ഇരട്ടാണ് കിടപ്പുണ്ട് ഇതിൻ്റെ എന്താണ് പാളയല്ലല്ലോ കൊതുമ്പ് എന്നും പറയും അപ്പോൾ ഈ ഒരു സംഭവം കൊണ്ട് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു പക്ഷേ ഇത് രണ്ടായിട്ട് കട്ടായിപ്പോയി എന്നാലും കുഴപ്പമില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം പറമ്പിൽ നിന്ന് കിട്ടിയ സംഭവമായിരുന്നു നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആയിട്ട് യൂസ്ഫുൾ ആവും പിന്നെ ഇതൊന്നും നമ്മുടെ ബാഗിൽ കൊള്ളില്ല എന്നെ ബാഗ് കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് അതും കൂട്ടിക്കൊണ്ട് നടക്കാൻ ഭയങ്കര പാടാണ് പിന്നെ കല്ലൊക്കെ കൈ കിട്ടും നമ്മൾ അപ്പം കൊണ്ട് വീട്ടിയിടും അപ്പം നമ്മുടെ റെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരമായി നമ്മൾ ഇവിടെ ഇരിക്കുന്നു ഇവിടെ ഭയങ്കര ഉറുമ്പാണ് കുറേ നേരം ഇങ്ങോട്ട് കടിക്കണം അപ്പം പിന്നെ ഈ വീഡിയോക്ക് ചെറുതായിട്ട് സൗണ്ട് ഇഷ്യൂ ആയിരുന്നു കാരണം എൻ്റെ കുറേ അപ്പുറത്താണ് ക്യാമറ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ പറയണുണ്ടോ എന്ന് കേൾക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂട പിന്നെ നമ്മൾ മൈക്ക് കൊടുത്തിട്ടില്ല നമ്മൾ മൈക്ക് അടിച്ച് പോയി സത്യം പറഞ്ഞാൽ ട്രൈപോഡ് അടിച്ചു അപ്പം നമ്മൾ പുതിയ ട്രൈപോഡ് റിംഗ് ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ പറ്റുമെങ്കിൽ എടുക്കാം കാരണം റിംഗ് ലൈറ്റ് ഞാൻ നേരത്തെ തുറന്നിട്ട് അത് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഇളക്കാൻ പറ്റണ്ട അപ്പോൾ ഇനി അത് എങ്ങനെയെങ്കിലും ടൈറ്റായിട്ട് ലൂസാക്കി ഇളക്കിയിട്ട് മാത്രമേ നമുക്ക് അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ ആ വീഡിയോയിൽ വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മൈക്ക് അടിച്ചു പോയത് നമ്മൾ ഏകദേശം സംഭവങ്ങളൊക്കെ പറക്കിട്ട് കഴിഞ്ഞു അപ്പൊ ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം ഫ്രണ്ട്സ് നമ്മളൊരു മരത്തിന്റെ ചൂട്ടിലൊക്കെ വന്നിട്ടുണ്ട് നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ വല്ല തേങ്ങ വന്ന് തലേക്കൂടെ വരുന്നതിന് മുമ്പ് നമുക്ക് വീട്ടിൽ പോവാം
ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ അല്ല ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.